നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ സർക്കാരിൻ്റെ വിജയദിനമായിട്ട് അവർ എൽ ഡി എഫ് സർക്കാർ ആഘോഷിക്കുമായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു വലിയ വിജയമൊക്കെ നേടി അപ്പോൾ ഇന്നായിരുന്നു അവർ അവരുടെ വിജയദിനം ആഘോഷിച്ചത് വൈകുന്നേരം ദീപമൊക്കെ കൊളുത്തിയിട്ടായിരുന്നു ഇലക്ട്രിക് ദീപം കൊളുത്തിയവരുണ്ട് വിളക്ക് കത്തിച്ചവരുണ്ട് നിലവിളക്ക് കത്തിച്ചവരുണ്ട് മെഴുകുതിരി കത്തിച്ചവരുണ്ട് പടക്കം പൊട്ടിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ആചാരങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ചെയ്തു തുടങ്ങിയവണെന്നെങ്കിൽ ചെയ്തു തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ അടക്കം പറയുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുറേ കാലമായിട്ട് കാലം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് ആദ്യം ഛർദിക്കുന്നത് പിന്നീട് അവർ വാരി തിന്നാറുണ്ട് അത് അവരുടെ ഒരു കുറേ കാലമായിട്ടുള്ള ഒരു ശീലമാണ് കൊറോണയുടെ തുടക്ക സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി അന്ന് ഈ കൊറോണ മുൻനിര പോരാളികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലുള്ള ആളുകൾക്ക് പിന്തുണ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ദീപം കൊളുത്തണമെന്നും ഒക്കെ പറഞ്ഞ സമയത്ത് അവർ മാറിയിരുന്ന് ട്രോൾ ചെയ്താണ് ദീപം കൊളുത്തിയാൽ കൊറോണ പോകുമോ അല്ലെങ്കിൽ ഈ പാട്ട പാട്ട കൂട്ടിയ അല്ലെങ്കിൽ പാത്രം കൊട്ടിയാൽ കൊറോണ പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയവരാണ് ഇതൊക്കെ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഇവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷേ ശീലിച്ചു പോയി അതുകൊണ്ട് മാത്രം അത് മാറ്റാൻ പറ്റില്ലല്ലോ പക്ഷേ അവർക്കിപ്പോൾ അത് തിരിച്ച് ചെയ്യേണ്ടി വന്നു അവർ പാട്ട കൊട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പകരം പടക്കം പൊട്ടിച്ചിട്ടുണ്ട് പടക്കം പൊടിച്ചിട്ടുണ്ട് നിലവിളക്ക് കത്തിച്ചിട്ടുണ്ട് മെഴുകുതിരി കത്തിച്ചവരുണ്ട് പിന്നെ ഇലക്ട്രിക് ലൈറ്റുകൾ കത്തിച്ചവരുണ്ട് ഇതെല്ലാം കൂടാതെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അതാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തിയിട്ടുമുണ്ട് അവരിൽ ചിലർ അതിൽ ചില മതേതരർ ആ മതേതര വേഷത്തോടെയൊക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ വലിയ മതേതര കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ക്ലാസ്സിൽ ക്ലാസിക് ക്യാപ്റ്റൻ എന്നൊക്കെ എഴുതിയ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ ഇനി ആലപ്പുഴയിലോട്ട് നോക്കിയാൽ അവിടെ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച വന്നിട്ടുണ്ട് പക്ഷേ ഏത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഏതൊരു വാർത്തയും പി ആർ വർക്ക് വഴി അവർക്ക് അനുകൂലമാക്കുന്ന ഒരു വിദ്യ ഈ ഇടതുപക്ഷക്കാർക്കറിയാം അതായത് അത്യാസന നിലയിലുള്ള ഒരു കോവിഡ് രോഗിയെ ഒരു ഇരുചക്ര വാഹനത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് മുന്നിൽ ഒരാൾ ഓടിക്കാൻ പുറകിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനാണ് കേരളം മുഴുവൻ കണ്ടത് ഇതേ സംഭവം അങ്ങ് യു പിയിലായിരുന്നെങ്കിൽ യു പിയിൽ കുറച്ച് കാലം മുമ്പ് ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നിട്ട് ആംബുലൻസ് വരാൻ താമസിച്ചപ്പോൾ ഒരു രോഗിയെ ഓട്ടോ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഓട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം ഓട്ടോ വിളിച്ചു കൊണ്ടുപോയ ഒരു വാർത്തയുണ്ട് ഈ ഓട്ടോ എന്ന് പറയാൻ കാര്യമുണ്ട് സി പി എമ്മിൻ്റെ ഇവിടുത്തെ നേതാവായ പി ജയരാജൻ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വിട്ടിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓട്ടോ പിടിച്ചു കൊണ്ടുപോയത് അവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പ് കേടായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം ഒരു കാഴ്ച കേരളത്തിൽ കാണാൻ പറ്റില്ല എന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഓട്ടോ അല്ല കേട്ടോ ഇതൊരു സ്കൂട്ടറിലാണ് ബൈക്കിലാണ് കൊണ്ടുപോയതെന്ന് മാത്രം പക്ഷേ ഇതിനെയും വളച്ചൊടിച്ച് എങ്ങനെയാക്കി എന്നറിയാമോ അതായത് ഇതേ സംഭവം യു പിയിൽ നടക്കുകയാണെങ്കിൽ അതവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പ് കേടും ഇതേ സംഭവം കേരളത്തിലാണ് നടക്കുന്നതെങ്കിൽ രണ്ട് നന്മ മരങ്ങളുടെ ഉദയവും കൂടെയാണ് അതായത് ആ രോഗിയെ കൊണ്ടുപോയ ഓടിച്ച ആളും പുറകിരുന്ന ആളും പെട്ടെന്ന് തന്നെ നന്മപരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടു അങ്ങനെ വേണം ചെയ്യാണെന്നും അവർ ഡി വൈ എഫ് എക്കാരാണ് അതുകൊണ്ടാണ് ആ നന്മ അവർക്കുള്ളതെന്നൊക്കെ ആയിട്ടാണ് വേറൊരു രീതിയിലേക്ക് അത് വളച്ചൊടിക്കപ്പെട്ടു അപ്പോൾ നിങ്ങൾ ചോദിക്കും യു പിയിൽ ആംബുലൻസ് വരാത്തുകൊണ്ടല്ലേ അവിടെ ചെയ്തത് ഇവിടെ ആംബുലൻസ് ഉണ്ടായിട്ടും അത് കാത്തു നിൽക്കാതല്ലേ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളച്ചൊടിക്ക് പറയും തൊട്ട് മുന്നിൽ നടന്ന കാര്യങ്ങൾ വരെ വളച്ചൊടിക്കുന്നവരാണ് ഇവർ ഇവിടെ മോദി വന്നിട്ട് നിറയെ സ്റ്റേഡിയം മുഴുവൻ നിറയെ ആളുണ്ടായിട്ട് മോദിക്ക് എന്ന് വിളിച്ചു പറഞ്ഞവരാണ് തൊട്ട് മുന്നിൽ നടന്ന കാര്യത്തിന് വിളിച്ചു പറഞ്ഞവരാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ ചാനലും അവർ അങ്ങ് യു പിയിലെ കാര്യം കൃത്യമായി പറയുമെന്ന് തോന്നുന്നുണ്ടോ ഇതേ സംഭവം തന്നെയായിരിക്കല്ലേ അവിടെയും നടന്നത് അതിനെപ്പറ്റി അവരെന്താണ് പറഞ്ഞത് നമ്മളോട് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഇവരിട്ടാൽ ബർമുടേയും മറ്റുള്ളവരിട്ടാൽ വള്ളിക്കടവും അല്ലേ പിന്നെ ആ ഒരു സംഭവത്തെപ്പറ്റി അത് നടന്നത് വീഴ്ച തന്നെയാണെന്നും ഉത്തരവാദിത്വമില്ലായ്മയാണെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടും അവരുടെ കമ്മി അണികളെ കൊണ്ടും കമ്മി നേതാ അന്തങ്കമ്മി നേതാക്കളെ കൊണ്ടും റഹീമൊക്കെ പോഷിട്ടിട്ടുണ്ട് എന്തോ ഭയങ്കര കാര്യമാണ് ചെയ്തത് നന്മ രണ്ട് നന്മ മരങ്ങളും കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് മുളച്ചു പൊന്തിയ പോലെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ പൊന്ന് റഹീമേ ഇത് ഒന്നല്ലേ ഉള്ളു ചിലരൊക്കെ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നുണ്ട് ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തുടങ്ങിയപ്പോൾ ഇതേപോലുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളി മറിച്ചിരുന്നു ഇത് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് കൊറോണയാണ് ഏത് സംസ്ഥാനത്തിനും പിടിക്കപ്പെടാം ഇതിനെയൊന്നും ഇങ്ങനെ മുൻകൂട്ടി വിലയിരുത്തരുത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ ഞങ്ങളുടെ കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ അങ്ങ് ചുമ്മാ അങ്ങ് വിചാരിച്ച് കളയരുത് അങ്ങനെയൊന്നും അല്ല കാര്യം എല്ലാ ഒന്നും മനുഷ്യരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം നമ്മളൊരു കുറ്റമായിട്ടല്ല പറയുന്നത് കൊണ്ടുപോകണം ആംബുലൻസ് വരാൻ താമസിച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകണം പക്ഷേ ഇതേ കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നിങ്ങൾ ഈ ഡയലോഗല്ല അടിക്കുന്നത് അതും കൂടെ ഒന്ന് ഓർത്താൽ നന്ന് ബെബ്ഡെസ്ക് തത്ത്വ മൈനൂസ്